മാമാ മാമാ ഇതേതാ സ്ഥലം? ഇതാണ് എന്റെ സാമ്രാജ്യം. 10 വർഷം കൊണ്ട് ഞാൻ പടുത്തുയർത്ത എന്റെ സാമ്രാജ്യം ശ്രീ രാജരാജേശ്വര അധോലോകം. മാമനിവിടെ ഒറ്റയ്ക്കാണോ? വേറെ ആരുമില്ലേ? കുറെ ബംഗാളി പണിക്കാരുണ്ടായിരുന്നു, പക്ഷെ കൊറോണ ആയിട്ട് ഒക്കെ നാട്ടിൽ പോയേക്കാ. മാമ ഇവിടെ ടിവി ഇല്ലേ? ടിവിയില് കൊച്ചു ടിവിയിൽ ഇപ്പൊ ഡോറാബൂജിയും തുടങ്ങും. ഞാൻ എന്നും കാണാറുള്ളതാ. ടിവിയാ ഇവിടെ കൊച്ചർക്ക നിന്നെ വീഗാലാൻഡില് ടൂറ് കൊണ്ടുവന്നൊക്കെ എന്തല്ല, നിന്നെ തട്ടിക്കൊണ്ടു വന്നതാ. നിന്റെ വീട്ടിലെ ഫോൺ നമ്പറാ, വിളിക്കട്ടെ. നമ്പർ എനിക്ക് കാണാതെ അറിയില്ല. എന്റെ സ്കൂൾ ബാഗിലെ ഡയറിയില് നമ്പർ എഴുതിയിട്ടുണ്ട്, അത് നോക്കിക്കോ. മോനടാ, ഇതില് മോനെ പഠിപ്പിക്കുന്ന ടീച്ചർമാരുടെ വല്ലവരുടെ നമ്പർ ഉണ്ടാ? ടീച്ചർമാരുടെ നമ്പറൊന്നും അതിൽ എഴുതിയിട്ടില്ല, അതെന്തിനാ? അല്ലെങ്കിലും നിന്നെ കൊണ്ടൊരു ആവശ്യത്തിന് ഉപകരിക്കില്ലല്ലോ. ആ കിട്ടി കിട്ടി, ജോയ് അല്ലേ, നമ്പർ കിട്ടി. മാമാ മാമാ ഇക്രൂന്ന് വിശക്കണു, എന്തിനാ ഇക്രൂന്ന് തിന്നാൻ താ. നോക്കട്ടെ. ഹായ് മാമൻ, സൂപ്പർ. ഹലോ ഹലോ, ഇങ്ങോട്ടൊന്നും പറയണ്ട, ഞാൻ പറയുന്നത് അങ്ങോട്ട് കേൾക്കുകയും വേണ്ട. അല്ല കേൾക്കണം, നിങ്ങളുടെ മകൻ ഇപ്പോൾ എൻ്റെ കൂടെയുണ്ട്. ഓ ആയിക്കോട്ടെ, അവന് ലേശം കുസൃതി കൂടുതലാണ്, നന്നായി നോക്കിക്കോണേ. ശരി എന്നാ. ഇയാളിതെന്തോന്ന്? ഹലോ. ആ ഗടം, തൻ്റെ മോനെ ഞാൻ തട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണെന്ന്. ഓ മൈ ഗോഡ്. കട്ട് ചെയ്തോ? മാമനെന്തിന്റെ ഫോൺ കട്ട് ചെയ്തേ? അയ്യോടാ, എന്റെ ഫോണിലെ കാശ് തീരും, എനിക്കെന്താ വട്ടാ. നിന്റെ അപ്പം വേണമെങ്കിൽ ഇപ്പൊ തിരിച്ചു വിളിക്കും. ഹലോ, ആരാണ്? ഞാനാ. ഞാനോ? ഏത് ഞാൻ? ചേട്ടാ ഇപ്പൊ വിളിച്ചില്ലേ, ചേട്ടാ കളിക്കാതെ കാര്യം പറ. അങ്ങനെ വഴിക്കുവാ. നിങ്ങളുടെ മകന്റെ ദയനീയ രോദനം ഒന്ന് കേട്ടു നോക്കൂ. ഡാ കരയിടാ. പോടാ പോടാ പന്നി. നിന്നെ എങ്ങനെ കരയിക്കണ്ടേന്ന് എനിക്കറിയാം. പറ, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? 2 ലക്ഷം രൂപ. നിങ്ങളുടെ ഈ പിഞ്ച് ബാലൻ ഞാട്ടിരിക്കുന്നവരെ 2 ലക്ഷം രൂപ. 2 ലക്ഷം രൂപ തരികയാണെങ്കിൽ ഒരു പോറൽ പോലും ഏൽക്കാതെ ഇവനെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. ഓ 2 ലക്ഷമോ? 2 ലക്ഷം രൂപയ്ക്കുള്ള സാധനം ഇല്ല ചേട്ടാ, അത് ഒരു 10,000 രൂപ തരാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ട, ഒരു 10,000 രൂപയ്ക്ക് പറ്റുമെങ്കിൽ അടുത്തോളം, അല്ലെങ്കിൽ നിങ്ങൾ വേറെ ആളെ നോക്കിക്കോ, അതാണ് നല്ലത്. ശേ, ആ 10,000 എങ്കിൽ 10,000. ഈ മാസത്തെ വാടകയും കറണ്ട് ആവശ്യമെങ്കിലും കൊടുക്കാം. ശേ, വന്ന് വന്ന് ഈ ഗുണ്ടകൾ ആർക്കും പേടിയില്ലാണ്ടായി. ഓക്കെ, താങ്കൾ കരഞ്ഞ് കാല് പിടിച്ച് പറഞ്ഞ സ്ഥിതിക്ക് 10,000 രൂപയ്ക്ക് നമുക്ക് ഡീൽ ഉറപ്പിക്കാം. ക്യാഷ് കൊണ്ടുവരേണ്ട സമയവും സ്ഥലവും ഞങ്ങൾ പിന്നീട് അറിയിക്കും. ഓക്കെ? ആ ഓക്കെ. മാമ മാമ ഇതെന്താ? പൈസ ഒക്കെ എടുത്ത് വെക്കണം. ഇടാ മോനെടാ, അത് ബോംബാടാ, എടാ അത് പൊട്ടും. ആണോ? സബാഷ്, എന്റെ വീട് നിനക്ക് ഞാൻ കാണിച്ചരാട്ടാ. അപ്പൂപ്പന്റെ പെൻഷൻ കാശ് കൂട്ടി വെച്ച് ഞാൻ പണിത വീടാ. നിന്നെ ഞാൻ ഈ കുട്ടിപ്പിശാസിനെ ഇവിടെ നിന്ന് എത്ര സേഫ് അല്ല, തിരിച്ചു കൊടുക്കാം. ആ ഹലോ, പറ, ഞാൻ ഇവിടേക്ക് വരേണ്ടത്. അയ്യോ വേണ്ട, സാറിൻ്റെ അഡ്രസ് പറ, ഞാൻ അങ്ങോട്ട് വരാം. ഇതിപ്പോ ലാഭായല്ലോ. കിടങ്ങൂർ ജംഗ്ഷനിലെ പോസ്റ്റ് ഓഫീസ് ഉണ്ട്, ആ പോസ്റ്റ് ഓഫീസ് കഴിഞ്ഞ 3-ാമത്തെ വീട്, ആ അവിടെ ചോദിച്ചാൽ മതി. അച്ഛാ മോനെ. ഹലോ സാർ, ഇതാ നിങ്ങളുടെ സൽപുത്രൻ, സക്സസ്ഫുള്ളി ഡെലിവേർഡ്. ഈ പുണ്യാത്മാവിന്റെ മകനാണല്ലേ ഇത്, കൊള്ളാം. സാറേ, വരുന്ന വഴിക്ക് കൊച്ചിന് ഐസ്ക്രീമും പിന്നെ വണ്ടിക്കാശൊക്കെ ആയിട്ട് ഒരു 10,000 രൂപ ചെലവായി, അതങ്ങ് കിട്ടിയേക്ക് ഞാനങ്ങട്. ആയിക്കോട്ടെ.